എല്ലാവർക്കും അൺബോക്സിംഗ് മച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അൺബോക്സിംഗ് തന്നെയാണ്. നോയ്സ് എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് നെക്ക്ബാൻഡ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന് ഏകദേശം വില വരുന്നത് 1599 രൂപയാണ് ഇപ്പോഴിതിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വില വരുന്നത്. സോ നമുക്ക് ഇതിലോട്ട് കടക്കാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പുറമേ നിന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നോയ്സിൻ്റെ ഒരു ലേബല് അവർ ബ്രാൻഡിൻ്റെ കൊടുത്തിട്ടുണ്ട്. താഴെ നോയ്സ് എക്സ്ട്രീം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സ്, അത് 100 hours ഓഫ് പ്ലേ ടൈം, അതുപോലെ തന്നെ ഇൻസ്റ്റാ റീചാർജ്, എൻവിറോൺമെൻ്റൽ സൗണ്ട് റിഡക്ഷൻ, വോയിസ് അസിസ്റ്റൻസ്, IPX5 വാട്ടർ റെസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഡുവൽ പെയറിംഗ് എന്നീ പറയുന്ന ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ മറ്റു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ഒരു സംഭവം അവർ കൊടുത്തിട്ടിരിക്കുന്നത്. സോ ബേസിക്കായിട്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ അൺബോക്സ് ചെയ്ത് അൺബോക്സിംഗ് ശേഷത്തിലൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിടക്കാം. സോ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മൾ ഐഫോൺ കട്ട് ചെയ്തു, നമ്മൾക്ക് മൊത്തം പീൽ ഓഫ് ചെയ്തു, നമ്മൾ ഇതിനാണ് അകത്തുള്ള സംഭവങ്ങൾ. ഇനി നമ്മൾ ഇതിനൊന്ന് എടുത്തു. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇനി അത് കൂടാതെ ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണം, ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു വാറണ്ടി കാർഡ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോയ്സിൻ്റെ സ്റ്റിക്കർ ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, അടങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒരു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു യൂസർ ഗൈഡ് അവർ ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. നോയ്സ് എക്സ്ട്രീമിൻ്റെ ഒരു യൂസർ ഗൈഡ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. വാറണ്ടി കാർഡ്, സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, നോയ്സ് എക്സ്ട്രീമിൻ്റെ ഒരു യൂസർ ഗൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളിത് മാറ്റി നിർത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ നമുക്കിനി ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് വരാം. അതുകൂടാതെ അതിനു മുമ്പ് നമ്മൾ വിട്ടുപോയ രണ്ട് സംഭവങ്ങൾ വരുന്നതാണ്. ഒരു ടൈപ്പ് സി ചാർജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇയർ ടിപ്സ് അവരിതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്, എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്. സോ നമുക്കിതൊക്കെയാണ് ബേസിക്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ബേസിക്കലി ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. സോ നമ്മൾ ഈ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ എടുത്തു വരേണ്ട ഒരു സംഭവമാണ്. ഇത് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മെയ്ഡ് സോഫ്റ്റ് സിലിക്കണാണ്. സോ ഇവിടെ ഒരു റബ്ബർ ടൈപ്പിലാണ് നമുക്ക് തോന്നും പറ്റും. ഇത് നമുക്ക് മെറ്റലാണെന്നൊന്നും സംശയമുള്ളൂ, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇയർ ടിപ്സ് ഇവിടെയാണ് വരുന്നത്. പിന്നെ നാവിഗേഷൻ ബട്ടൺസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെയാണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് വരുന്നത്. ഇതിൽ തന്നെ പ്ലസ് മൈനസ് പവർ ബട്ടണൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്കിതിൻ്റെ മെയിൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു കംഫർട്ട്, വളരെ കംഫർട്ട്, നമ്മുടെ ചങ്കലൊക്കെ വെക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. കൂടാതെ നമുക്ക് ഏകദേശം ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. അതുകൂടാതെ കമ്പനി ആവശ്യപ്പെടുന്ന ഒരു ഡുവൽ പെയറിങ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അത് ഒന്നിച്ച് പെയർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇത് നമുക്ക് ജിമ്മിൽ അതുപോലെ തന്നെ നമ്മുടെ അകത്ത് വരുന്ന വർക്കൗട്ട് ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിത് വളരെ നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, കൂടാതെ ഡുവൽ പെയറിംഗ് ആണ്. ഗെയിമിംഗ് മോഡ് അവരിത് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ ലോ ലേറ്റൻസി എത്രയാണ് മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ ബാറ്ററി കപ്പാസിറ്റി ഏകദേശം നമ്മളൊരു 70% നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 100 hours വരെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവുമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു 70%, അത് ഏകദേശം 2 days വരെ ഒരു കുഴപ്പമില്ലാണ്ട് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ നമ്മളൊരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു 10 minutes നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20 hours വരെ നമുക്കൊരു മോഡുലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ലൊരു നോയ്സ് ക്യാൻസലേഷനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇത് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടിപ്സ് അല്ലേ. നമുക്കിത് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളിതിന് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണക്ട് ആകത്തുള്ളൂ, അല്ലാതെ പക്ഷേ നമുക്ക് കണക്ട് ആകത്തില്ല. സോ നിങ്ങൾക്കിത് കണക്ട് ആവണം എന്നാണെങ്കിൽ നിങ്ങളിത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് നമുക്ക് വരുന്നത്. പിന്നെ എടുത്തുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻസ് നാവിഗേഷൻസ് ബട്ടൺസിലോട്ട് നമ്മളുടെ ജെസ്റ്റേഴ്സിലോട്ട്
നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഇതൊക്കെയാണ്. അപ്പം നമ്മളൊരു സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ കോൾസ് വരുമ്പോൾ വോയിസ് അസിസ്റ്റൻ്റൊക്കെ എങ്ങനെയാണെന്നുള്ളതാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മളൊരു മൾട്ടി ഫങ്ഷൻ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലേ പൗസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ലോങ് പ്രസ് വോളിയം അപ്പ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റിലോട്ട് പോകാൻ പറ്റും. അതുകൂടാതെ തന്നെ ലോങ് പ്രസ് വോളിയം ഡൗൺ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ട്രാക്കിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ നമ്മളൊരു മൾട്ടി ഫങ്ഷൻ രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ വോയിസ് അസിസ്റ്റൻറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ എന്താ പറയുക, ലോങ് പ്രസ് മൾട്ടി ഫങ്ഷന് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗെയിമിംഗ് മോഡിലോട്ട് ഇനേബിൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നാവിഗേഷൻ ജസ്റ്റേഴ്സിൽ വരുന്ന സംഭവങ്ങൾ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഗെയിമിംഗ് മോഡ് ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഗെയിമിംഗ് മോഡ് വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഡിസപ്പോയിൻറ്റഡ് ആണ്, കാരണം പല ആൾക്കാരും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗെയിമിംഗ് മോഡ് വലിയ പോരാ, വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവമല്ല. ലോ ലേറ്റൻസിയുടെ കാര്യം ഇതിൽ യാതൊരു രീതിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ നോക്കി അതിലും ഇല്ല. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും മറ്റു പല യൂട്യൂബേഴ്സും പറഞ്ഞത് ഇതുതന്നെയാണ്, സെയിമാണ്. അതുകൂടാതെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് പെയർ ചെയ്യുന്ന ഒരു സംഭവം കൂടി കാണിച്ചിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇത് പെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ് അല്ലേ. അപ്പോൾ ഞാനിത് ഇതിന് ഈ രീതിയിൽ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് മാഗ്നറ്റിക് ടിപ്പാണ് കേട്ടോ, മാഗ്നറ്റിക്കാണിത്. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഒന്ന് ടേൺ ഓൺ ചെയ്തു. ഓക്കെ, ബ്ലൂടൂത്ത് ഞാൻ ടേൺ ഓൺ ചെയ്തു. ഓക്കെ, ഇനി ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്തതിന് ശേഷം ഞാനിത് ഇതിന് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നോയിസ് എക്സ്ട്രീം എന്ന് വന്നു. ഓക്കെ, നോയിസ് എക്സ്ട്രീം എന്ന് വന്നു. ഇനി ഞാനിതിനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും പറ്റും ഇവിടെ കണക്റ്റ് ആകും. സോ നോയിസ് എക്സ്ട്രീം പെയറിംഗ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് പെയറായി. ഓക്കെ, സോ റൈറ്റ് നൗ അത് പെയറായി. ഇനി അതുപോലെ തന്നെ ഞാനിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഡിസ്കണക്ട് ആയി. ഓക്കെ, നമ്മളിത് പെയർ ഈ രീതിയിൽ കണക്ട് മാഗ്നറ്റിക്കൽ ഈ രീതിയിലാക്കുകയാണ് അത് ഡിസ്കണക്ട് ആകും. തിരിച്ചിത് പിടിക്കുകയാണെങ്കിൽ അത് വീണ്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ കണക്ട് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നടക്കുന്നത്, വളരെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനി ബേസിക്കലി ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഞാനിത് ഗെയിമിങ്സിന് ഒരിക്കലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബാസ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആവറേജ് ഗുഡ് തന്നെയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു ആവറേജ് ഒരു 50% വോളിയത്തിലൊക്കെ നിങ്ങൾ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ക്ലാരിറ്റി എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയില്ല, വളരെ മോശം ക്ലാരിറ്റി ആയിരുന്നു. ഒരു ആവറേജോ ബിലോ ആവറേജോ വേണമെങ്കിൽ പറയാം. നോയിസ് ക്യാൻസലേഷന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഒരു ക്ലാരിറ്റിയുടെ ഒരു കുഴപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഞാനതുകൊണ്ട് നിങ്ങളിത് റെക്കമെൻഡ് ചെയ്തില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ബാക്കി നിൽക്കുകയാണെങ്കിലൊക്കെ ഒരു 1,500 രൂപയ്ക്ക് അടിപൊളി തന്നെയാണ്, ഒരിക്കലും പറയില്ല. പക്ഷേ അത് ഒരു ക്ലാരിറ്റിയുടെ ഒരു കുഴപ്പം എനിക്ക് 2-3 പ്രാവശ്യം തോന്നി. അപ്പം അതും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ബാസിലും ഗെയിമിംഗ് മോഡ്സിലും ഈ പറയുന്ന പ്രൈസിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വർത്ത് ടു ഗോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ സാധനം ആമസോണിൽ അഫിലിയേറ്റ് ലിങ്ക് താഴെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുവഴി പർച്ചേസ് ചെയ്യാം. അതുകൂടെ എന്തെങ്കിലും സംശയങ്ങളിൽ ഞങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷാഹിൻ അൺബോക്സിംഗ് വെച്ചാൽ, കൂടാതെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ലൊരു ഓണം കൂടി നമ്മളൊന്ന് വിഷയമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.